السلام عليكم ورحمة الله وبركاته جزاكم الله أستاذ بلغي صندوق شعر ما يقرأ سيرنا أستاذ إي خطبيل نال خلفاء كالودة پير پريارن نباتي خطبيل اللا تدلو أدو فتتغم ولي أفضل آيطو سنت آيطو ورندن دو أفرغارن دنگن റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീനയുടെ പേരും പറയാറുണ്ട്. അതങ്ങനെ ഇന്നല്ലാഹു ഉമറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ആയത്ത് ഓതുന്നത് പോലെയുള്ള വല്ല ഫളീലത്തും അതിനുണ്ടോ? വിശദീകരിച്ചു തന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഖുലഫായിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് ഇമാമിയങ്ങൾ നസായി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മഹാന്മാർക്ക് മൊത്തത്തിൽ സുന്നത്തുണ്ട്. ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറയൽ പ്രത്യേകം സുന്നത്തായി പറയുന്നത് കണ്ടിട്ടില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ പേര് അഹ്ലു ബൈത്തിൽ പെട്ട അല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് സുന്നത്തില്ലെങ്കിലും മൊത്തത്തിൽ സുന്നത്തുണ്ട്. ഖുലഫാഉർ റാഷിദിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ദ്വാരത്തിൽ സുന്നത്തുണ്ട് എന്ന് ഇമാമിങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, ജസാകല്ലാഹു ഉസ്താദ്. ഉസ്താദ് ക്ഷമിക്കുന്ന ഒരു പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഉസ്താദ്. താടി വൃത്തിയാക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഉസ്താദിൻ്റെ ക്ലാസ് എല്ലാവരും കേൾക്കുന്ന ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ് ഉസ്താദ്. അതായത് താടി വൃത്തിയാക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താടി വളർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ താടി വെട്ടാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നീട്ടുകയാണ് വേണ്ടത് എന്ന് പലരും പിന്നെ പ്രസംഗിച്ച് അതിൽ പലരും വിട്ടുപോകാറുണ്ട്. അത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ അതിനുണ്ടോ താടി വെട്ടുന്നതിന് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മീശ വെട്ടി ചെറുതാക്കി നന്നാക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. താടി നന്നാക്കണം എന്ന് ഇപ്പൊ പറഞ്ഞേ പെട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിൽ വിവരിക്കുന്നിടത്ത് സുബുലുൽ ഹുദാവർ റഷാദിലൊക്കെ ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിൽ പറയുന്നു. ശമായിൽ എന്ന് പറഞ്ഞാൽ അവിടത്തെ ശരീരത്തിന്റെ അംഗപ്രത്യാംഗ വർണ്ണനയാണ് ഷമായിൽ. ഹദീസുകൾ തന്നെ പലതും പല വിഭാഗമാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായ വർണ്ണന അതിന് ഉള്ളതാണ് ഹദീസിന്റെ ഒരു പ്രത്യേക വിഭാഗമാവുന്ന ഷമായിൽ എന്നാണ് അതിന് പറയാം. ഈ ഷമായിൽ തന്നെ പല ഇമാമിങ്ങളുടെ ഇതുണ്ട്. വളരെ പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷമായിൽ, അതുപോലെ തന്നെ ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഷമായിൽ. ഇങ്ങനെ പല ഷമായിലുകളുണ്ട്. ഇങ്ങനെ ഈ ഷമായിൽ പറയുന്നിടത്ത് സുബുലുൽ ഹുദാവർ റഷാദിൽ ഷംസുദ്ദീൻ ഷാമി റഹ്മഹുള്ള ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ താടിയുടെ തൂലിൽ നിന്നും അറുനിൽ നിന്നും എടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീതിയിൽ നിന്നും അതുപോലെ തന്നെ നീട്ടത്തിൽ നിന്നും എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വിഷയവും സ്ഥിരമായി ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫോട്ടോ കോപ്പി പോലെ മുത്തബിയ സുന്ന എന്ന പ്രസിദ്ധമായ അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തന്റെ താടി നീണ്ടു വരുമ്പോൾ ആ നീളത്തിൽ നിന്നും വീതി രണ്ട് ഭാഗത്തിൽ നിന്നും അല്പം എടുത്തൊപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പലപ്പോഴും കൂടുതലായി നീണ്ടുവരുന്ന താടി ചെറുതാക്കുമായിരുന്നു എന്നും, അതുപോലെ തന്നെ മനുഷ്യന്റെ അഭംഗി വരുന്ന നിലക്ക് പരന്ന് നീണ്ടുവരുന്ന ഭാഗത്തിൽ നിന്നും ഒപ്പിച്ചിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ പറയുന്ന ഹദീസുകളിൽ നിന്നും ബഹുമാനപ്പെട്ട മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മുളച്ചുണ്ടായതൊക്കെ പാടെ കാട്ടുനിന്ന് ഇറങ്ങി വരുന്ന പോലെ സിംഹത്തിൻ്റെക്ക് ചട പൊടിച്ച് നിൽക്കല് ആണ് സുന്നത്ത് എന്നല്ല, മറിച്ച് പറ്റേ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ
വെട്ടി 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 ചെറുതാക്കി ഇങ്ങോട്ട് ഒപ്പിച്ച് ഇല്ലാതാക്കുന്ന രീതി അല്ല വേണ്ടത് എന്ന. മറിച്ച് അത് കുറച്ച് നീണ്ടോട്ടെ. അത് മഹാന്മാരായ ഉലമാക്കൾ ബയാൻ ചെയ്തു. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ആ പിടി കഴിഞ്ഞ് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം വെട്ടി ചെറുതാക്കാം, അതാണ് സുന്നത്തായ രീതി എന്ന്. പിന്നെ നമ്മളൊക്കെ വെക്കും പോലെ ചെറുതാക്കി വെച്ചാലോ താടി വടിക്കുക എന്ന് പറയുന്നത് ഹറാമാണ് എന്നൊരു അഭിപ്രായവും അല്ല, താടി വടിക്കുക എന്നത് തഹരീമിന്റെ കറാഹത്താണെന്ന് മറ്റൊരു അഭിപ്രായം. രണ്ടു പറഞ്ഞാലും അമ്മയും മോളും പെണ്ണ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റമുള്ളത് തന്നെ, ഉപേക്ഷിച്ചാൽ കൂലിട്ടുന്നതാണ്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെ, ചെയ്ത കുറ്റമുള്ളതൊന്നും ഉപേക്ഷിച്ചാൽ കൂലിട്ടുന്നതെന്ന്. അപ്പൊ പിന്നെ തത്വത്തിൽ മാറ്റമൊന്നുമില്ല. ആ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വടിക്കാതിരുന്നാ മതി, മനസ്സിലായില്ലേ? കുറച്ചെങ്കിലും വെച്ചിട്ട് പറ്റ വടിക്കാതിരുന്നാൽ ഹറാം എന്ന് പറയുന്ന ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി കിട്ടും. എന്നാൽ ഒരു പിടി പിടിച്ചിട്ട് അതിലേക്കാൾ ഏറെ ഉള്ളത് വെട്ടുമ്പോഴാണ് താടിയുടെ യഫാഉല്ലഹ്യ, താടി നീട്ടുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടുക. ഇണ്ടയാരെ ഇരുമ്പ് തൊടിയിച്ചാതെ ആകപ്പാട് വല്ല കാട്ടുന്നു ഇറങ്ങി വരുന്ന വല്ല സിംഹമാണോ, അല്ലെങ്കിൽ വേറെ കുരങ്ങിന്റെ കൂട്ടത്തിലുണ്ടല്ലോ സിംഹവാലം കുരങ്ങ് കാരണ് ആദറ്റാണോ തോന്നുന്ന രീതിയിലല്ല. ഹത്താത്തക്കൂനു ഷാമത്തമ്മിനാസ്, ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കണം. അത് എല്ലാത്തിലും എവിടുന്ന ഈ ചെങ്ങായി വരുന്നത് പഠിച്ചോനെ എന്ന് കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലല്ല ആളുടെ തരക്കടിക്കുക, നല്ലൊരു യോഗ്യനാണ് എന്ന് തോന്നുന്ന രീതി. അത് താടിയും തലപ്പാവും തൊപ്പിയും വസ്ത്രധാരണവും ഒക്കെ അങ്ങനെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡീസന്റ് ആയിട്ട് മാന്യമായ വസ്ത്രധാരണവും ശരീരരീതിയും ആയിരിക്കുക, അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. യഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറ്റ വെട്ടി പറ്റിച്ച് ചെറുതാക്കാതിരിക്കുക, നീട്ടുക എന്നാണ്. ആ നീട്ടുന്നതിനാണ് ഉലമാവ് ബയാൻ ചെയ്തത്, ഒരു പിടി ഈ വരെ നിർത്തിയിട്ട് അതിനേക്കാൾ ഏറെ വരുന്നത് വെട്ടുക എന്ന് പറയും. അപ്പൊ യഫാവും പൊന്ന്, എന്നാൽ മനുഷ്യന്റെ കോലം ആവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. നമ്മള് നോം വിഷയമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, നോമ്പ് തുറക്കുമ്പോൾ കാരൊക്കെയാണ് ഏറ്റവും ഉത്തമെന്ന് ഉസ്താദ്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ പത്രത്തിലുണ്ട് ഈത്തപ്പഴമാണ് ഏറ്റവും ഉത്തമം, ഈത്തപ്പഴം കഴിഞ്ഞാൽ കാരക്ക, കാരക്ക കഴിഞ്ഞാൽ വെള്ളം. അപ്പൊ അത് എന്താന്ന് വിശദീകരിച്ചു തന്നാ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. കാരക്കല്ല ഏറ്റവും ഉത്തമം, അതാരാ പറയാ? ഏറ്റവും ഉത്തമം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് കാരക്കക്ക്, അത് കഴിഞ്ഞാലാണ് വെള്ളത്തിന്. അങ്ങനെയാണ് അതിന്റെ തർത്തീവ്, അതാണ് അതിന്റെ ശരിയായ തർത്തീവ്. നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് കാരക്കേ കിട്ടുള്ളൂ, ഈത്തപ്പഴം കിട്ടൂല. ഇപ്പം ഈ ഫ്രിഡ്ജും സൗകര്യമൊക്കെ വന്നപ്പം ഈത്തപ്പഴം തന്നെ എന്നും കിട്ടുന്ന അവസ്ഥ വന്നു, നമ്മുടെ നാട്ടിൽ വരെ കിട്ടുന്ന അവസ്ഥ വന്നു. അപ്പോ ഈത്തപ്പഴം കിട്ടുമെങ്കിൽ ഈത്തപ്പഴം തന്നെയാണ് അഫുമല്. അത് കിട്ടാത്ത സാഹചര്യത്തിലാണ് തമ്പ്. തമ്പ് അറിയാം, നമ്മളെ ഈ പാക്കറ്റാക്കിയിട്ട് ഉണക്കി വരുന്ന കാരക്ക, കാരക്ക തമ്പും മറ്റേതും വേറിച്ചറിയാത്ത അറബികൾ അറിയണ ഈ അറബികളെ നാട്ടിൽ ജീവിക്കുന്ന ഞമ്മക്ക് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആലൂര് എന്താ ഈ ആലൂരിനേക്കും പഠിച്ചോനെ, തമ്പ് എന്നാൽ എന്താണ് എന്നാണ് ആലൂര് ചോദിക്കുന്നത്. സാധാരണ കാരക്കേ, അതിനാണ് തമ്പ് എന്ന് പറയുന്നത്. സാധാരണ കാരക്ക എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് ഈത്തപ്പഴം ഉണ്ടല്ലോ അതല്ലാത്തത് എന്ന്. ഫ്രഷായത് മുമ്പൊക്കെ പറിച്ചെടുത്തിട്ട് ഉണങ്ങണ വരെ ഫ്രഷ് കിട്ടുള്ളൂ, ഇപ്പൊ അതല്ല. ഫ്രഷായിട്ട് തന്നെ ഫ്രീസറിലും മറ്റുമൊക്കെ വെച്ചിട്ട് മറ്റേ എത്രയോ 6 മാസം 8 മാസം ഒക്കെ കേട് വരാതെ ഫ്രഷായി തന്നെ നിലനിർത്തുന്നുണ്ട്. അതാണ് അത് നമ്മളെ നാട്ടിലും കിട്ടിപ്പോ. അതിനാണ് എന്ത് പറയാ, റുത്തബ്, റുത്തബ് എന്ന് പറയാം. ഈ റുത്തബ് ഉണക്കിയതാണ് ഈ പേക്കായിട്ട് വരുന്നതും അവരുടെ ടിന്നായിട്ട് വരുന്നതും പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്നതുമായ അതൊക്കെ തമ്പറിന്റെ ഇനങ്ങളാണ്. അപ്പൊ അത് ഫ്രഷ് കാരക്ക ഈത്തപ്പഴം എന്നാണ് അതിന് പറയാ. ആ ഫ്രഷ് കിട്ടുമെങ്കിൽ അതാണ് അഫുദൽ. ഫ്രഷ് കിട്ടാത്ത സാഹചര്യത്തിൽ പിന്നെ കാരക്ക, അതൊന്നുമല്ല. ഏത് പണ്ട് നമ്മളെ നാട്ടില് ആരൂര് റമദാന് പ്രത്യേകം ഇറങ്ങണ ഒരു സാധനം ഉണ്ടേ, ഇനി ഏ
അത് തമറുവല്ല, ബലഹ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പച്ചക്കാരൊക്കെ ഉണക്കിയത്, പൂക്കാതെ കരിമ്പൂക്കയോ പച്ചക്കാരക്കോ ഒക്കെ ഉണക്കിയിട്ട് അത് വല്ല അമ്മിമ കൊണ്ടുപോയിട്ട് അമ്മിക്കുട്ടിയോട് കുത്തിയാലൂടി പൊട്ടൂല ആ ജാതി. ഒരു കാരക്ക അതിന് 15 ആളെ നോമ്പ് അർപ്പിക്കാണ്ടെങ്കിൽ 3 കാരക്ക വാങ്ങിക്കൊണ്ടിരിക്ക. എന്നിട്ട് ഒരു കാരക്ക ഇങ്ങോട്ട് ചെറുതാക്കി ഇങ്ങോട്ട് കീറിയിട്ട് അതിൽ കുറെ പത്തിരി മുറിച്ചിട്ടിട്ട് അതാണ് കൊടുക്കുക. ആ കരിങ്കല്ലിന് ഒക്കു ആ ജാതിക്കാര, അതല്ല കാരക്ക, അത് പച്ചക്കാരക്ക ഉണങ്ങിയതാ. മറ്റേത് അതല്ല, പഴുത്ത കാരക്ക തന്നെ, ഫ്രഷ് അല്ലാത്തത്. സാധാരണ നമ്മളെ കിട്ടുന്ന നാട്ടിലൊക്കെ കിട്ടുന്ന അത്, നാട്ടിൽ നല്ല പടിയും അധികം സാധാരണ കിട്ടുന്ന തന്നെ. മറ്റേ പ്രത്യേകിച്ച് ഈ തല്ലാജിൽ വെച്ച അതേ ഈ ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അത് രണ്ടും വേറെ ചെറിയ, അപ്പൊ ഫ്രഷ് കിട്ടുമെങ്കിൽ അതിനാണ് റുത്തബ് എന്ന് പറയാ, അതാണ് ഏറ്റവും അഫദല്. അത് കിട്ടൂലെങ്കിൽ പിന്നെ സാധാരണ കാരക്ക, അത് കിട്ടൂലെങ്കിൽ പിന്നെ വെള്ളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സാർ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സാർ ചോദിക്കുന്നത്. പഴയ കാലത്ത് നമ്മ തമ്ര് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വെക്കല് കാരക്ക എന്നാണ്. ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് കിട്ടുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ ആ ഉറച്ച ആ കാരക്കയാണ്, കല്ലുപോലെയുള്ളത്. അപ്പോൾ ഈ തമ്ര് എന്നതിന് ഈ ഈത്തപ്പഴത്തിനാണ് തമ്ര് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അർത്ഥം വെച്ചതിലുള്ള മാറ്റമാണ് ഉസ്താദ്, അതല്ല പഴയ കാലത്ത് ഇങ്ങനെ ആരും അറിയാത്ത കൊണ്ടാണോ, അല്ല ഈ തമ്രിന്റെ അർത്ഥം ഈത്തപ്പഴം എന്നാണോ ഉസ്താദ്? അതുകൊണ്ട് കൂടി പറഞ്ഞാൽ ഇന്നത്തെ ചർച്ച പൂർത്തിയാവും. അസ്സലാമു അലൈക്കും. ചെലപ്പം ഉലമാക്കൾക്കറിയാഞ്ഞിട്ടല്ല, ഈ വയല് അറിയണ പോലെ എന്നും സാധാരണ ആലിമീങ്ങൾ കുറവാ. അത് കുറെ ഒച്ച ഉണ്ടാവുന്നല്ലാതെ ഫിഖ് സൂക്ഷ്മമായി അറിയുന്ന ആളുകൾ ആ കൂട്ടത്തിൽ കുറവാണ്ടാവില്ല. എന്നും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും ഉണ്ട് കുറെ, ഇപ്പൊ കുറെ ഒക്കെ വിവരമുള്ള ആളുകൾ തന്നെ വയലു പറയുന്ന അവസ്ഥ വന്നു. പണ്ട് വയലത്തറ ഉസ്താദ് ഒരിക്കൽ പറയണ കേട്ടെന്ന്, കാര്യമായിട്ടൊരു ഒരു ഉസ്താദിനെ വയലു അറിയാൻ കൊണ്ടുള്ള നോമ്പിനാണ്. അപ്പൊ എത്തിയപ്പോക്ക് കുറച്ച് താമസിച്ചാണ്. അപ്പൊ തറാവീഹ് തുടങ്ങിന്ന്, തറാവീഹ് തുടങ്ങിയപ്പോ കൂട്ടാൻ പോയ കാക്ക പള്ളിക്കലൊക്കെ ഹിദ്മത്തിനൊക്കെ കൂടുന്ന കമ്മിറ്റിന്റെ ഒരു പ്രവർത്തകന, ഇയാള് വയലു അറിയാൻ വന്ന ഉസ്താദും അല്ലേ, അപ്പൊ തറാവീഹ് തുടങ്ങിണ്ട്. അപ്പൊ ഇയാള് ഈ കൂട്ടാൻ പോയ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, ഉസ്താദ് നമ്മൾ ഇവിടുന്ന് വേഗം ഇശാ നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ മറ്റേ ആള് പറഞ്ഞു, അത് വേണ്ട, നമ്മളിപ്പോ തറാവി നടക്കല്ലേ, അതിന് അതിൽ കൂടി നിസ്കരിക്ക, ഇശാ നമുക്ക് പിന്നെ കരിക്കാം. എങ്ങനെയുണ്ട് ആ ജാതി? അങ്ങനെ തെറ്റാനും സാധ്യതയുണ്ട്. എന്നാൽ കാരക്ക എന്ന് പറയുന്നത് പച്ച ഉണങ്ങിയതോ പുഴുങ്ങി ഉണങ്ങിയതോ ഒന്നോ അല്ല കാരക്ക എന്ന് പറയാ, മനസ്സിലായില്ലേ? ഈ പഴുത്തത് തന്നെ തമ്രാകുന്നതും തമ്രാകാത്തതും എന്ന് പറഞ്ഞിട്ട് ഈ സക്കാത്തിന്റെ ബാബിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? സക്കാത്തിന്റെ ബാബില് ഈത്തപ്പഴം ഫ്രഷ് ആയിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് അത് തമ്രാക്കിയിട്ട് കൊടുക്കണം എന്ന് പറയും. അപ്പൊ പഴുത്ത് പാകപ്പെട്ട കാരക്ക പറിച്ചെടുത്തിട്ട് തമ്രാക്കുക. ഇനി തമ്രാക്കാൻ പറ്റാത്ത ചില കാരക്ക ഉണ്ട്, അത് എപ്പോഴും റുത്തബായിട്ട് തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചീഞ്ഞു പോവും. അങ്ങനത്തതാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്താൽ മതിയാണ്. അപ്പൊ പഴുത്ത് പാകപ്പെട്ട ഈ ഈത്തപ്പഴം തന്നെ തമ്രാക്കുകയാണ് എന്ന് വന്നല്ലോ, അത് നമുക്കറിയാം. ഈ അതിനാണ് ഈത്തപ്പഴം എന്താ പറയാ, അത് കാരക്കാന്ന് പണ്ട്. അതൊക്കെ പ്രാദേശികമായ പ്രയോഗം വ്യത്യാസം ഉണ്ടാവും. പണ്ട് ഞാൻ ഇവിടെ പോയിട്ട് ഈരാറ്റുമായിട്ട് ഓതാൻ പോയാന്ന് പെട്ടൊരു കഥ കെട്ടണങ്ങള്, ഒരു ദിവസം രാവിലെ ചെന്നപ്പോ നല്ല പഴുത്ത ചക്ക ചുള തിന്നു, നല്ല സന്തോഷമായി. അപ്പൊ അവര് ഇതിന് പഴുത്തേന് ചക്കപ്പഴം എന്നാ പറയാ, ഞമ്മള് പഴുത്തേനും ചക്ക തന്നെ പറയാം, അല്ലാത്തതിനും ചക്ക തന്നെ പറയാം. അപ്പൊ അവിടെ നല്ലോണ്ട് പ്രാവ് ഇഷ്ടമുണ്ട് കുടിയിൽ. അപ്പൊ പിന്നെ ഒരു ദിവസം ചെന്നപ്പോ ഞാൻ ചോദിച്ചു അവിടുത്തെ കുട്ടിനോടെ, എടാ ചക്ക ഇല്ലേ? അപ്പൊ ഉസ്താദ് നാ ഓര് പറയാം, ഉസ്താദേ ഞാൻ ഉമ്മാനോട് പറയാം നാളെ കൃഷി ഉണ്ടാക്കാറ്. നാളെ കിട്ടുമല്ലോ അതിന്റെ ഭിത്തിയെന്ന് ചെന്ന് നോക്കുമ്പോഴേ ചക്കയോട് കൂട്ടാൻ വെച്ചിട്ട. അപ്പൊ എന്താ വെച്ചാ, ചക്ക എന്ന് പറഞ്ഞാല് പച്ച ചക്ക, ഞാൻ കൂട്ടാൻ വെച്ചതാ ചക്ക എന്ന് പറയാം. അതെന്താ വെച്ചാൽ പഴുത്താൽ ഇവരെന്ത് പറയാ, ചക്കപ്പഴം എന്ന് പറയാം. ഏ കോട്ടയത്താര് ചക്കപ്പഴവും ചക്കയും
എന്നതുപോലെ ഈത്തപ്പഴവും അതുപോലെ തന്നെ കാരക്കും രണ്ടും നമ്മൾ മലപ്പുറത്തേക്ക് കാരക്കാറുണ്ട് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെ മനസ്സിലായില്ലേ. അതേസമയത്ത് ഫ്രഷിന് മാത്രം ഈത്തപ്പഴ എന്ന് പറയാ, അല്ലാത്ത ഉണങ്ങിയതിന് കാരക്കാന്ന് അറിയാം. അതൊക്കെ അങ്ങനെ സൂക്ഷ്മമായി പ്രയോഗിക്കുന്ന പ്രയോഗത്തിലുള്ള വ്യത്യാസ സംഗതി നമ്മൾ മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്ന് ഭാഷ വരെ തർക്കിച്ചേണ്ട ആവശ്യമില്ല. ഈരാറ്റ് പെട്ടപ്പോഴത്തേക്ക് പണ്ട് പഠനേന്ന് വേറൊരു പഠന കിട്ടുന്നത് അതിപ്പോ വലിയ ജീവിതത്തിന് വലിയ ഉപകാരപ്പെട്ടു. പണ്ടേന് ഓതാൻ പോയ അന്ന് ഫസ്റ്റിലേ അതിലൊരിത് നേരം കളയാൻ തരുന്നുണ്ട്. അതായത് പഠിച്ച ഡ്രസ്സാണെങ്കിലും ചെറിയ പാഠങ്ങൾ ഉണ്ടായത് അന്ന് ഞാൻ ചെറുപ്പാണ്, ഭയങ്കര നാണക്കേടുള്ള കാലാണ്. അങ്ങനെ ചെലവുടിയിൽ ഫസ്റ്റിൽ തന്നെ പോയി. അപ്പൊ ചോറ് കഴിക്കണതിന്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നൊക്കെ. അങ്ങനെ കുറച്ച് ചോറ് കഴിച്ചാട് വെള്ളം ചോദിച്ചു. വെള്ളം കൊണ്ടുവന്നു കണ്ട് പെരക്കാരൻ ചോദിച്ചു, കുട്ടീന്റെ എത്ര വേഗം നിർത്തിയത് ചോദിച്ചു. ഏയ് ഞാൻ നിർത്തിയിട്ടില്ല എന്ന് പറയാനൊട്ട് വെജാണും നിങ്ങൾക്കട്ട് ചോറ് കഴിച്ചിട്ട് മതിയായിട്ടില്ല. പിന്നെ പുതിയ ഫസ്റ്റ് ചെന്നൻ തന്നെയല്ലേ, നിന്റെ എത്ര വേഗം നിർത്തിയത് എന്ന് ചോദിച്ചപ്പോ മൂപ്പര് ഞാൻ നിർത്തി എന്ന് വിധി എഴുതിയ സ്ഥിതിക്ക് നിർത്താതെക്കാനും വയ്യ, നിർത്താനാണെങ്കിൽ എനിക്ക് വിശന്നിട്ട് അതും വയ്യ. ഏതായാലും ആ ടോപ്പില്ലായി തോഫിക്ക് ആ വെള്ളം കുടിച്ചെന്ന് മതിയാക്കി. പിന്നെ അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് അവിടെയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കുള്ളൂ, ചോറ് കഴിക്കണതിന്റെ ഇടയിൽ വെള്ളം കുടിക്കില്ല. പിന്നെ അതാണ് ശരിയായി. ഇപ്പൊ ഏത് സമയത്ത് എത്ര ഇതാണെങ്കിലും ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ജീവിതത്തിലൊരു കാര്യമായിട്ട് ഒരു ദിവസം കുറച്ച് വിശന്നെങ്കിലും അതിപ്പോ ഒരു ശീലമല്ല. അതുപോലെ കോട്ടയത്തേരടുത്ത് ഈരാറ്റുപേട്ട ഓതുന്ന സമയത്താണ് ചക്ക പറഞ്ഞു കണ്ട് ചക്കപ്പഴം കിട്ടുമെന്ന് കരുതി കാത്തുനിന്നപ്പം ചക്ക കൂട്ടാൻ കൂട്ടി ചായ കുടിക്കേണ്ടി വന്നു രാവിലെ. മനസ്സിലായി, ചോദിച്ചത് ഓരോ പറഞ്ഞിട്ട് വരില്ല, ചക്ക ചോദിച്ചതല്ലേ. അപ്പൊ ചക്ക കൂട്ടാണ്ടാക്കിട്ട് രാവിലെ ചായ ഒക്കെ കഴിയുന്നു. അപ്പൊ അന്നേക്കുള്ള പ്രയോഗമാണ് ഈത്തപ്പഴവും കാരക്കും. ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? എനിക്ക് മറ്റേ ഫിത്ർ സക്കാത്ത് സംബന്ധമായിട്ട് ഒരു ചോദ്യമാണ്. അതായത് മരണപ്പെട്ടു പോയ ഒരാളെ, അല്ല ഫിത്ർ സക്കാത്ത് സോറി, നമ്മളെ നോമ്പിന്റെ മറ്റേ നോമ്പ് നോക്കാത്തതിന് അരി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ പിന്നെ അയാള് 3 വർഷമായിട്ട് മരിച്ച ആളിപ്പോ കഴിഞ്ഞ ഒരു 2 ആഴ്ച അപ്പുറം മരണപ്പെട്ടു പോയി. അപ്പൊ കഴിഞ്ഞ 3 വർഷം അദ്ദേഹം നോമ്പ് നോറ്റിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇതെങ്ങനെയാണ് അരി കൊടുക്കേണ്ടത്? അതായത് ഫസ്റ്റിലെ വർഷം നോക്കാത്തതിന് ആ വർഷത്തതും പിന്നെ അതിനുശേഷമുള്ള 2 വർഷത്തതും അങ്ങനെ 3 വർഷത്തതും പിന്നെ അതിന് 2ാമത്തെ വർഷം നോക്കാത്തതിന് ആ വർഷത്തതും പിന്നെ 1 വർഷത്തതും അങ്ങനെയാണോ കൊടുക്കേണ്ടത്? എല്ലാം മൊത്തത്തിന് 3 വർഷത്തിന് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാ മറുപടി പറഞ്ഞു ശ്രമിക്കും. മൂന്ന് വർഷവും ആള് രോഗി രോഗം മാറി നോമ്പ് നോൽക്കാവുന്ന അവസ്ഥ വന്നിട്ട് നോൽക്കാതിരുന്നതല്ലോ. ഈ സൂക്കേട് വന്നതിന് ശേഷം പൂർണമായ ആരോഗ്യം തിരിച്ചു കിട്ടി നോമ്പ് നോൽക്കാവുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ. ഇല്ല എങ്കിൽ ഓരോ മുദ്ദു തന്നെ കൊടുത്താൽ മതി. ആ കൊല്ലത്തിനൊന്നും എന്താക്കണ്ട, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോ 1ാമത്തെ കൊല്ലത്തിനായാലും 2ാമത്തെ കൊല്ലത്തിനായാലും 3ാമത്തെ കൊല്ലത്തിനായാലും ഒക്കെ 1 ദിവസത്തിന് 1 മുദ്ദ് കൊടുത്താൽ മതി. മറ്റേ അങ്ങനെ അല്ല. റമദാനിൽ നോമ്പ് നോറ്റില്ല, നോൽക്കാൻ കഴിഞ്ഞില്ല, പിന്നെ അടുത്ത റമദാനിന്റെ ഇടക്ക് നോമ്പ് നോൽക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ഉണ്ടായിട്ട് നോൽക്കാതെ പിന്തിച്ചാലാണ് ഈ മുദ്ദ എണ്ണയേറുക. പറഞ്ഞേക്ക് 3 കൊല്ലം രോഗിയായി കിടന്ന മനുഷ്യൻ പിന്നീട് 3 കൊല്ലത്തെ നോമ്പിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇതിന്റെ ഇടക്ക് അയാൾക്ക് ആരോഗ്യം വന്ന് നോമ്പ് നോൽക്കാവുന്ന ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ മുദ്ദ് എണ്ണം ഏറുന്ന പ്രശ്നമില്ല. 1 ദിവസത്തിനും 1 മുദ്ദ് വീതം കൊടുത്താൽ മതിയാവും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഈ മൈക്ക് എടുത്തിട്ട് വിട്ടുകളുടെ സുഹൃത്തുക്കളുടെ സമയം പോകുന്നുണ്ട്. പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് വന്ന് ചോദിക്കുക. രണ്ടാൾപ്പം അങ്ങനെ പോയി. ഏതായാലും മൈക്ക് എടുത്ത് സ്ഥിതിക്ക് ഉസ്താദ്, എന്റെ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാന്നറിയില്ല, ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല, ഞാൻ പുറത്തായിരുന്നു. വന്നപ്പോ ഈ വാർത്ത കണ്ടപ്പം ചോദിച്ചതാണ്. ഈ ജുമാന്റെ സമയത്ത് ഇമാമിന്റെ ഖത്തീബിന്റെ ദുആക്ക് ആമീൻ പറയാൻ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോ ആ സമയത്ത് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ കൈപൊക്കുന്നത് കാണാം ആമീന്റെ അവസരത്തിൽ. പക്ഷെ ഇവിടുത്തേരധികവും കൈപൊക്കാതെ അതേ രൂപത്തിൽ താഴെ ഇട്ട രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പോയി സുന്നത്തുണ്ടോ അങ്ങനെ ആ സമയത്ത്, അല്ലെങ്കിൽ സുന്നത്തില്ല എന്നുള്ള അഭിപ്രായങ്ങളുണ്ടോ, എന്താ അതിനെപ്പറ്റിയുള്ള വിശദീകരണം? പറഞ്ഞാൽ
എല്ലാവർക്കും ഉപകാരമായിരിക്കും മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് മദ്ഹബ് സംബന്ധമായ ചെറിയ പ്രശ്നം അതിലുണ്ട് ചെറുപ്പസ്താദെ. അതായത് നമ്മളെ മദ്ഹബ് ഷാഫി മദ്ഹബിൽ മുഴുത്തമത് അനുസരിച്ച് ഖതീബ് കൈയുയർത്തി ദ്വാർക്കൽ സുന്നത്തില്ലെങ്കിലും മമൂമിങ്ങൾക്ക് ഇമാമു ദ്വാ ചെയ്യുന്ന സമയത്ത് കൈയുയർത്തലും ആമീൻ പറയലും സുന്നത്തുണ്ട്. പക്ഷേ ആമീൻ പറയൽ അധികം ശബ്ദം ഉയർത്താതെ പതുക്കെയാണ് പറയേണ്ടത് എന്ന് മാത്രം. എന്നാൽ ഇവരുടെ മദ്ഹബ് അനുസരിച്ച് ഇമാമ് കൈയുയർത്തൽ സുന്നത്തില്ലാത്തതുപോലെ മമൂമിങ്ങൾക്കും കൈയുയർത്തൽ സുന്നത്തില്ല. കാരണം നിസ്കാരത്തിലെ ദുആക്ക് സമാനമാണ് ഖുതുബയിലെ ദുആ എന്ന. നിസ്കാരത്തിലെ ദുആയിൽ ഈ കുനൂത്ത് ഒഴിച്ച് ബാക്കി ഒറ്റ ദുആയിലും കൈയുയർത്തുന്നില്ലല്ലോ. എന്നതുപോലെ നമ്മുടെ മദ്ഹബിൽ തന്നെ ഖതീബിന് കൈയുയർത്തൽ സുന്നത്തില്ല. എന്നാൽ അവരുടെ മദ്ഹബിൽ ഖതീബിന് സുന്നത്തില്ലാത്തതുപോലെ സാമിയങ്ങൾക്കും എന്ത് സുന്നത്തില്ല? കൈ ഉയർത്തൽ സുന്നത്തില്ല. ആമീൻ പറയാം, ആമീൻ സിറായിട്ട് പറയാം. നമ്മക്കും തന്നെ ആമീൻ സിറായിട്ട് പറയലാണ് സുന്നത്ത്. പക്ഷേ മൗമൂമിങ്ങൾക്ക് കൈ ഉയർത്തൽ സുന്നത്തുണ്ട്, ഇമാമിന് കൈ ഉയർത്തൽ സുന്നത്തില്ല. അങ്ങനെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാന് അവര് മൈക്ക് പോകുന്നുണ്ട് അവരെ കയ്യിന്ന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മൈക്ക് പോവാണെന്ന്. ഉസ്താദ്, ഞാനേ ഇവിടുത്തെ ഈശാന്റെ സമയമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ഒരാൾ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉസ്താദ്. ഇപ്പൊ പല ഈ റമദാൻ മാസമായി കഴിഞ്ഞാല് ഇപ്പൊ റിയാദ് ഭാഗത്തൊക്കെ ചിലപ്പോ ഈശാ നേരത്തെയാണ് കൊടുക്കുന്നത്. ഈശാന്റെ വാങ്ക് നേരത്തെ കൊടുത്തിട്ട് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുമ്പോ ഈശാ നിസ്കരിക്കും. പക്ഷെ ഇവിടെ ഒരു അരമണിക്കൂർ നേരം വൈകിയിട്ട് ഈശാ വാങ്ക് വിളിക്കുന്നു. പക്ഷെ വക്ത് കടക്കുന്നത് ശരിക്കും അതിന്റെ മുമ്പ് പ്രവേശിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതിപ്പോ സംശയമായിട്ട് വെക്കാൻ മാത്രമേ ഇല്ലല്ലോ ഇഷ്കോ. അതായത് വക്ത് കടക്കലാണ് നിസ്കാരം സഹിയാവാനുള്ള ഷർത്ത്. വക്ത് കടക്കുകയും ആ വക്ത് കടന്ന് എന്ന് അറിയുകയും ചെയ്താൽ നിസ്കരിക്കൽ സഹിയാവും. ബാങ്ക് വിളിക്കൽ സുന്നത്താ. ബാങ്ക് വിളിച്ചോളന്നില്ല. ഒരു ഒരു നാട്ടിൽ ഒരു മുഅ്മിനീങ്ങളായ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ അഞ്ചു പത്തിന് ബാങ്ക് കൊടുക്കൽ ഒരു ആറ് മുസ്ലിങ്ങളുടെ അടയാളം എന്നുള്ള നിലക്ക് ഫർളി കിഫായി ആണ് എന്ന് ചില അഭിപ്രായം ഉണ്ടെങ്കിലും ഒക്കതായ സുന്നത്താണ് എന്നുള്ളതാണ് മുഅ്തമദ്. അപ്പൊ ബാങ്ക് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും വഖ്ത് കടന്നാൽ നിസ്കാരം സഹിയാവും. അവിടെ പ്രശ്നം തീരെ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും വഖ്ത് കടന്നാൽ നിസ്കാരം സഹിയാവും. വഖ്ത് കടന്ന ഉടനെ കൊടുത്തില്ല, നിസ്കരിക്കാനായ സമയത്താണ് ബാങ്ക് കൊടുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ മുമ്പ് നിസ്കരിക്കുന്നതിന് ഒരു സെറ്റുമില്ല. വഖ്ത് കടക്കണം. ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ ആ രീതിയാണ്. അതായത് വഖ്ത് ആയ ഉടനെ ബാങ്ക് കൊടുക്കുക, നിസ്കാരം പിന്തിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ. ഉദ്ഹുറിന് വേണ്ടിയിട്ട് അരമണിക്കൂർ പിന്തിച്ചു നിന്നിട്ട് ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഇവിടെയൊക്കെ ബാങ്ക് തന്നെ പിന്തിച്ചാണ് കാണുന്നത്. അതും തെറ്റാണെന്ന് പറഞ്ഞുകൂടാ, അഫുതലായ രീതിയല്ല. വക്തായ ഉടനെ വക്ത അറിയിക്കാനുള്ള ബാങ്ക് വക്തായ ഉടനെ കൊടുക്കലാണ് ഉത്തമം. മനസ്സിലായില്ലേ? വക്തായ ഉടനെ വക്ത അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് വിളിക്കലാണ് ഉത്തമം. ഇനി അപ്പോ കൊടുത്തില്ല, ജമാഅത്ത് തുടങ്ങാൻ പോണതിന്റെ അല്പം മുമ്പ് കൊടുത്ത് എന്നാലും തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അഫുതലായ രീതിയല്ല. അത് ഇവിടെ മാത്രമല്ല, ആലൂരിനൊക്കെ അറിയിക്കാരം. കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയിലും പരിസരത്തും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ പിന്തിച്ചിട്ടാണ് ഇഷാ ബാങ്ക് വിളിക്കലും എന്നിട്ടാണ് അവിടെ ജമാഅത്ത് തുടങ്ങലും. അരൂരിനറിയില്ലേ അരൂര്? അപ്പൊ അത് തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു, അതുപോലെ തന്നെ അവറാം മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു പൊടുങ്ങിയ വലിയ പർവ്വത സമാനരായ ഇമാമിയങ്ങൾ അവിടെ കാദിമാരായി നിന്നിട്ട് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് വിരോധിക്കുമായിരുന്നു. അതാരാ അനുവദിച്ചു കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഹസൻ മുസ്ലിയാർ ഒരു സുന്നത്തായ കാര്യത്തിനെതിര് കണ്ടാൽ എവന്റെ മുന്നിലാണെങ്കിലും അത് തുറന്നു പറയാനുള്ളൊരു ചങ്കൂറ്റം വഫാത്ത് വരെ മഹാനവർഗൾ നിലനിർത്തി പോന്നിരുന്നു. അവര് ഉക്ക ഖതീബായി അല്ല കാവിയായിട്ട് അവിടെ ദർസ് നടത്തിയും
ഖാദിയായും ജീവിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. റമല മാസത്തിൽ ഇശാ ബാങ്ക് അരമണിക്കൂർ പിന്തിച്ചാ കൊടുക്കുക. അപ്പൊ അത് തെറ്റല്ല, പക്ഷേ നല്ലത് സാധാരണ സമയത്ത് തന്നെ ബാങ്ക് വിളിച്ചിട്ട് ജമാഅത്തിന് അല്പം സമയം താമസിപ്പിക്കലാണ്. പക്ഷെ ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും വഖത്ത് കടന്നാൽ നിസ്കരിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അതെ, നമ്മള് ഇപ്പൊ മൂക്കിന്റെ ഉള്ളിലുള്ള രോമം കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ കത്തിരിയുടെ തല മൂക്കിന്റെ ഉള്ളിലേക്ക് കടത്തുമ്പോൾ അത് നോമ്പിനെ ബാധിക്കുമോ? അതേപോലെ ചെവിയുടെ ഉള്ളിലോ മൂക്കിന്റെ ഉള്ളിലോ അറിഞ്ഞറിയാതെ വിരലിന്റെ തല കൊണ്ടുപോയ നോമ്പിനെ അത് ബാധിക്കുമോ എന്നറിയുന്നു. അസ്സലാമു അലൈക്കും. അതായത് മൂക്ക് ഉള്ളു എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മള് ഈ നോക്കിയാൽ കാണുന്ന ഈ തല ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോഴേ ഉള്ള് എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടത്തേക്ക് എത്തിയാലേ നോമ്പ് മുറിയുന്ന അവസ്ഥ വരുള്ളൂ. കരിമൂക്കിന്റെ അട്ട് അതിർത്തിനെ കെട്ട്, അതിന്റെ അപ്പുറമുള്ള ഭാഗം തുറന്ന ഭാഗത്തിൽപ്പെട്ടതാണ്, അവിടെ വല്ലതും പ്രവേശിച്ചു എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. അത് വിരലിന്റെ തലപ്പായാലും കത്രിയുടെ തലയായാലും അതുകൊണ്ട് നോമ്പ് മുറിയില്ല, കാരണം തുറന്ന ഭാഗമാണ്. അതുപോലെ ചെവിയുടെ ഉള്ളിൽ കൈവിരൽ എത്തുന്ന സ്ഥലം നമ്മൾ നോക്കിയാൽ കാണുന്ന തുറന്ന ഭാഗമാണ്, അവിടെ എത്തുന്നത് കൊണ്ടിട്ട് നോമ്പ് മുറിയില്ല. അതിന് ഉള്ളിലേക്ക് നമ്മൾ ബെഡ്സോ മറ്റോ ഒക്കെ ഇട്ടിട്ട് ഉള്ളു കേറ്റുമ്പോഴാണ് നോമ്പ് മുറിയുന്നത്, അവിടേക്ക് വിരൽ എത്തൂല്ലല്ലോ. ഉസ്താദ്, ആറാബിന്റെ ചരിത്രം പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ ആറാബിനോട്, ആറാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞാൻ സൽക്കർമ്മങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ മാത്രമാണ് എന്റെ അടുക്കലുള്ളത് എന്ന്. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാതെയുള്ള ഹുബ്ബുർ റസൂലിന്റെ രൂപം എന്ന് പറഞ്ഞു തന്നാൽ അന്നായിരുന്നു. അതോടനുബന്ധിച്ച് ഒരു മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന കീരി കോയിനെ പിടിക്കുന്ന ജീവിയാണ്, അതുപോലെ പെരിച്ചായി, ഇത് രണ്ടിനെയും ഭക്ഷിക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നും ചോദിക്കുന്നു മൈക്രിലെ. ഹുബ്ബ് എന്ന് പറയുന്നത് കൽബിലുള്ള വിഷയമാണ്, അത് ഈമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എന്നത് ഈമാനാവുന്നു, അതില്ലാത്ത ഒരാൾ മോമിനാവുന്നതല്ല. എന്നാൽ ഈ ഹുബ്ബ് ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് മനസ്സിലാക്കിയാൽ മതി. ഹുബ്ബ് കൂടുതലുള്ളവരുണ്ട്, കുറച്ചുള്ളവരുണ്ട്. അടിസ്ഥാനപരമായ ഹുബ്ബ് ഇല്ലാത്തവൻ മോമിനല്ല, ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. തൗഹീദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് കൽബിൽ അടിയുറച്ച ഈമാനുള്ള ഒരു മനുഷ്യന് അള്ളാഹുവിനോടും റസൂലിനോടുള്ള അടിസ്ഥാന ഹുബ്ബ് ഉണ്ടാവും. ഇനി അത് ഏറ്റക്കുറവുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെയും ഹുബ്ബ് കൊണ്ട് ദേഹവും ധനവും കുടുംബവും സ്വത്തും മുഴുവനും അതിന് ദണ്ഡമാക്കാൻ മാത്രം ഹുബ്ബുള്ളവരുണ്ട്, അതിനനുസരിച്ച് ആളുകളുടെ ദർജ കൂടുകയും ചെയ്യും. അപ്പൊ ഹുബ്ബിന് ഒരു പരിധിയല്ല, അത് അടിസ്ഥാന യോഗ്യത തൊട്ട് ഉന്നതമായ അറ്റമില്ലാത്ത പദവികളുള്ളതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അറാബി പറഞ്ഞത് എന്താ, ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നല്ല, മാ ആദത്തു ലഹ കസീറ സ്വലാത്തിൻ വലാ കസീറ സിയാമിൻ എന്ന ഹദീസിലുള്ളത്. അതിന് ഞാൻ അർത്ഥം പറഞ്ഞ നിങ്ങൾ കേട്ടുണ്ടാവുമല്ലോ, അധികമായി സുന്നത്ത് നിസ്കാരമോ അധികമായ സുന്നത്ത് നോമ്പോ വർദ്ധിപ്പിച്ച ആളല്ല എന്ന് പറഞ്ഞ ഫറളായ നോമ്പും നിസ്കാരവും ഒക്കെ കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട്, അതോടുകൂടി സുന്നത്തില്ല എന്നല്ല അധികരിപ്പിച്ചിട്ടില്ല, അതോടുകൂടി ഉണ്ടാവില്ല എന്നാരേ പറഞ്ഞു. ഈമാനുണ്ട്, സ്വാലിഹായ അമലുമുണ്ട്, സ്വാലിഹായ അമലിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും കുറയും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സഹീഹിൽ അതിനായിട്ട് പ്രത്യേകം ഒരു ബാബ് തന്നിട്ടുണ്ട്, അൽ ഈമാനു യസീദു വയൻഖുസു എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഈമാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അമലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും, അമലുകൾ കുറയുന്നതിനനുസരിച്ച് ഈമാൻ കുറയും, അപ്പോഴൊന്നും കാഫറായിട്ടില്ല. എന്നതുപോലെ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറയും, അമൽ സ്വാലിഹ് ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കൂടും. ഈ അടിസ്ഥാനത്തിൽ കള്ളു കുടിച്ച ഒരാളെ പറ്റി കേട്ടിട്ട് ഞങ്ങള്, ഒരു സ്വഹാബി അദ്ദേഹം മുമ്പേ അങ്ങനെ
അഡിക്റ്റായി പോയതുകൊണ്ട് പലപ്പോഴും മദ്യം സേവിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടാറുണ്ട്. അങ്ങനെ പല പ്രാവശ്യം കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് കുറെ അടി കൊണ്ടിട്ടും അയാൾ മനസ്സിലാണില്ലല്ലോ, അപ്പൊ നിങ്ങൾ അയാളെന്ന് ആക്ഷേപിച്ച് സംസാരിച്ചു നോക്കിയാണ്. അങ്ങനെ ചിലര് എടാ അള്ളാഹിന്റെ റസൂലിന്റെ ഹദറത്തിൽ എത്ര പ്രാവശ്യമാണ് എന്നെ കള്ളുടിച്ചു കൊണ്ടുവരുന്നത്, എത്ര പ്രാവശ്യം അടി കിട്ടി, നിനക്ക് എന്താ ഒരു ബോധമില്ലാത്ത, നീ എന്താ പിന്നെ അത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി അങ്ങ് പറഞ്ഞു, അഹ്സാക്കല്ലാ, അള്ളാഹു നിന്നെ ഉദവി കെടുത്തട്ടെ. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂലു ഹക്കദാ, അങ്ങനെ പറയാൻ പാടില്ല. ഫൈന്നീ ലാ ആരിഫുഹു ഇല്ലാ യുഹിബ്ബുല്ലാഹ വറസൂലാ, അങ്ങനെ പറയാൻ പാടില്ല. ഒരു മുസ്ലിമിനോട് പറയാൻ പാടില്ലാത്ത വർക്കാണ്, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും മഹബത്ത് വെക്കുന്നതായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത്. പലപ്പോഴും മദ്യം സേവിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്നിട്ട് അടിശിക്ഷ വാങ്ങിയ ആളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ലാ ആരിഫുഹു ഇല്ലാ യുഹിബ്ബുല്ലാഹ വറസൂലാ, അള്ളാഹുവിനെയും റസൂലിനെയും മഹബത്ത് വെക്കുന്നതായിട്ടല്ലാതെ ഞാൻ അയാളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അടിസ്ഥാന മഹബത്തുണ്ട്, ഈമാനുണ്ട്, പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചില തെറ്റുകൾ വന്നു പോകുന്നു എന്ന് മാത്രം. തെറ്റ് ചെയ്തുകൊണ്ട് മഹബത്ത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. മഹബത്ത് കാരണം കൽബിലുള്ള ഒരു വികാരമാണ്, അത് ഈമാനുമായിട്ട് ബന്ധപ്പെട്ടതാ. പിന്നെന്തേ പറഞ്ഞ് പെരിച്ചായനും പിന്നെ മറ്റേ എന്താ വേറെന്തോ ഒരു സാധനം കൂടി പറഞ്ഞല്ലോ, കീരിനെ തിന്നാൻ പറ്റുമെന്ന് പണ്ട് നമ്മളവിടെ ഉണ്ടായിന് ഒരു സുലൈമാൻ മൊല്ലിയാർ മഹദൂമ കുടുംബത്തിൽപ്പെട്ട ആളാണ്, നല്ല ഭക്തി, മൂപ്പര് എന്താക്കി കീരിനെ തിന്നാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരച്ചപാടൊക്കെ ഉണ്ടായിന്. എനിക്ക് ആ വിഷയത്തിൽ തഹഖീഖായിട്ടൊന്നും അറിയില്ല, മനസ്സിലായില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു ഉസ്താദ് ചോദ്യം ചെയ്യാനുള്ളത്, ഈ സക്കാത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്, അഥവാ അവര് നമ്മളെ ഒപ്പല്ല താമസിക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റൂല്ല എന്നാണ് മൈക്കിൾ റീസ്. അസ്സലാമു അലൈക്കും. ചെലവ് കൊടുക്കൽ നിർബന്ധമായവര് പറഞ്ഞ ഭാര്യ, അതുപോലെ തന്നെ മക്കള്, സ്വന്തമായിട്ട് ജോലിയും കഴിവൊന്നുമില്ലാത്ത മക്കള്, അതുപോലെ തന്നെ സാമ്പത്തികമായ ശേഷിയില്ലാത്ത ഉമ്മ വാപ്പ, വല്യാപ്പി വല്യപ്പി ഉണ്ടെങ്കിൽ അവർ, അവരെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുള്ളൂ. അല്ലാത്ത ജേസനോ അനുജനോ പെങ്ങളോ അതല്ലെങ്കിൽ എളാപ്പയോ മൂത്താപ്പയോ ഒക്കെ ഒന്നിച്ച് താമസിക്കാണെങ്കിലും അവർക്ക് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല. അങ്ങനത്തെ ആളുകൾ ഫക്കീറോ മിസ്കീനോ പോലത്തെ സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ പ്രായപൂർത്തി എത്താത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത നമ്മളെ മക്കൾക്ക്, കഴിവില്ലാത്ത നമ്മളെ ഉമ്മ വാപ്പ വല്യപ്പ വല്യമ്മ അവർക്ക് നമ്മളെ സക്കാത്ത് കൊടുത്താൽ പറ്റൂല. അല്ലാത്തവർ കുടുംബങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ കൂടെ താമസിക്കുന്നവരാണെങ്കിലും അവർക്ക് സക്കാത്ത് കൊടുക്കും. ഉമ്മ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഉമ്മക്ക് കൊടുക്കാൻ പറ്റൂല. അത് ഉമ്മയും ബാപ്പിയും നാട്ടാ പിന്നെ ഉമ്മ വേറെ പറയണോ? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, ഉമ്മാന്റെ ഉപ്പാക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യമാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അദ്ദേഹത്തിന് വേറെ മക്കളൊക്കെ ഉണ്ട് ആ നിലക്കാണെന്നും പറഞ്ഞു. ഉമ്മാന്റെ ഉപ്പാക്ക് സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളാണെങ്കിൽ സക്കാത്ത് ആരും വാങ്ങാൻ പറ്റൂല. സാമ്പത്തികമായ കഴിവില്ലെങ്കിൽ മക്കള് ചെലവ് കൊടുക്കേണ്ടവരാണ്. ചെലവ് കൊടുക്കുന്ന മക്കള് മക്കൾക്കാണ് ചെലവ് കൊടുക്കൽ നിർബന്ധമായത്. അതുകൊണ്ട് മക്കളുടെ സക്കാത്ത് അയാൾക്ക് വാങ്ങാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അയാൾ ഫക്കീർ മിസ്കീൻ എന്നുള്ള നിലക്കല്ലേ സക്കാത്ത് കൊടുക്കണത്. ഇവർ ചെലവ് കൊടുക്കൽ നിർബന്ധമായ പിന്നെ ഫക്കീർ മിസ്കീൻ എന്നുള്ള പേര് അയാൾക്ക് പറയാൻ പറ്റൂലല്ലോ. ക്ഷമിക്കണ, ചോദ്യം റെഡിക്ക് ഉസ്താദ് ക്ലിയർ ആയിക്കില്ല. അതായത് ഉമ്മാന്റെ ഉപ്പാക്ക് മകളെ മകനിക്ക് മകളെ മകനിപ്പോ പിന്നെ സാമ്പത്തികമായിട്ട് സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആ സക്കാത്ത് ഇവന്റെ ഉമ്മാന്റെ ഉപ്പാക്ക് കൊടുക്കാവുന്നു. അതേ സ്ഥാനത്ത് ഈ ഉപ്പാക്ക് വേറെ മക്കള് ഉണ്ട്, ആൺകുട്ടികളൊക്കെ ഉണ്ട്, അതും ഈ ഉപ്പാക്ക് കിട്ടിയാൽ, ഈ വലിയ ഉപ്പാക്ക് കിട്ടിയാൽ മതിയാവൂല. ആ നിലക്ക് ഈ മകളുടെ കുട്ടിക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവന്റെ സക്കാത്ത് ആ വലിയ ഉപ്പാക്ക് കൊടുക്കുക എന്നുള്ള. അസ്സലാമു അലൈക്കും. വളർന്നു
ഏത് വകുപ്പില പിന്നെ മക്കളുണ്ടെങ്കിൽ ആ മക്കള് ചെലവിന് കൊടുക്കാൻ അവർക്ക് കഴിയില്ല, ഒരു വാപ്പാക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാത്ത മക്കളാണെങ്കിൽ പിന്നെ മകന്റെ മകള് മകൻ മകളെ മകനൊക്കെ ചെലവ് കൊടുക്കാൻ നിർബന്ധമാവും. അയാള് ഫക്കീർ മിസ്കീന് എന്ന നിരക്ക് സക്കാത്ത് വാങ്ങണമെങ്കിൽ അയാൾക്ക് ചെലവ് കൊടുക്കാൻ കടമപ്പെട്ട ആരും ജീവിച്ചിരിപ്പില്ല, അവർക്ക് അതിന് സാമ്പത്തികമായ കഴിവില്ല എന്ന് വരണം. ഈ പറഞ്ഞതിൽ അങ്ങനെയല്ലല്ലോ, വേറെ മക്കളുണ്ട് പറഞ്ഞായിക്കോട്ടെ, ആ മക്കള് ഇയാൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയൂലേ? അവർക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അയാൾ ഫക്കീറും മിസ്കീനും അല്ലല്ലോ. മക്കളെ കൊണ്ട് ചെലവ് നടന്നു പോകുന്നുണ്ട്, എന്നാൽ ഇയാള് ഫക്കീറും മിസ്കീനും അല്ല. അല്ല, മക്കൾക്ക് അതിന് മാത്രം കഴിവില്ല, ഇയാൾക്ക് വേണ്ട ചെലവിന് കൊടുക്കാൻ മക്കളോട് കഴിയില്ല. എന്നാ മക്കളെ മക്കൾക്ക് ബാധ്യത ഉണ്ട്. അത് മകളുടെ മകനാണെങ്കിലും മകന്റെ മകനാണെങ്കിലും സാമ്പത്തികമായി കഴിവുള്ള പേരെ മക്കൾ വല്യാപ്പാക്ക് ചെലവ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞപ്പോ എന്നെ പറഞ്ഞില്ലേ, ഉമ്മവാപ്പമാര് ഉപ്പാപ്പമ്മമാര്ന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞല്ല. മക്കളില്ലെങ്കിൽ പിന്നെ പേരെ മക്കൾ തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മക്കൾക്ക് കഴിവില്ലെങ്കിൽ പേരെ മക്കളാ ചെലവിന് കൊടുക്കേണ്ടത്. വേറെ വകുപ്പുണ്ടെങ്കിൽ കൊടുക്കാം. ഫക്കീറും മിസ്കീനും അല്ലാത്ത വേറെ വകുപ്പുണ്ട് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന, അത് വേണമെങ്കിൽ പേരെ മക്കൾക്ക് കൊടുത്തുകൂടായില്ല. അല്ലാതെ ഫക്കീർ മിസ്കീൻ എന്നുള്ള ആൾക്ക് കൊടുക്കാൻ വകുപ്പ് ഞാൻ പഠിച്ചിട്ടില്ല. കണ്ണില് മരുന്നിട്ടിച്ചാല് നോമ്പ് മുറിയുമോ? അസ്സലാമു അലൈക്കും. കണ്ണില് മരുന്നിട്ടിച്ചാ നോമ്പ് മുറിയില്ല, കാരണം തുറന്ന ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാലേ നോമ്പ് മുറിയുള്ളൂ. കണ്ണിന് ദ്വാരമുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഷറഅന്റെ കാഴ്ചപ്പാടിൽ അത് തുറന്ന ദ്വാരമായിട്ട് എണ്ണുന്നില്ല. അതുകൊണ്ട് കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയില്ല. അസ്സലാമു അലൈക്കും സാർ. ചേരിങ്ങൽ പാത്തുമ എന്നൊരു ഇന്നലെ രാവിലെ മരണപ്പെട്ടുകയാണ്. അരീക്കാടും ചെക്കുട്ടിയാക്കളുടെ ഭാര്യയാണ്, എന്റെ മകളുടെ അമ്മായിമ്മയുടെ മാർഫത്തിന് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഹ്റം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളോ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ വിശുദ്ധ റമദാനു ഷെരീഫിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുത്തല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടം അല്ലാഹുത്തല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അല്ലാഹുത്തല സ്വർഗലോകത്ത് ഒരുമിച്ച് റബ്ബിന്റെ രക്കാ കാണാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹുത്തല ക്ഷമയും സമാധാനവും നഷ്ടപ്പെട്ടതിന് അർഹമായ പ്രതിഫലവും പകരമായ ഖൈറും അല്ലാഹുത്തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാങ്ങിക്കൊടുക്കാനാണ് വിശ്വസ്ഥത, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ചോദിച്ചിട്ട് വാങ്ങിക്കൊടുക്കാൻ പോവാണ്. പിന്നെ ചോദ്യം വന്നത് കറാത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിസ്മി ചൊല്ലുന്നത് തെറ്റാണോ? ഉദാഹരണം സുബീന്റെ ശേഷം ഉറങ്ങുമ്പോൾ വിസ്മി ചൊല്ലാൻ പറ്റുമോ എന്നാണ് ചോദിച്ച് ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കറാഹത്ത് രണ്ട് തരത്തിലുണ്ട്. ഒരു കാര്യം ലിദാത്തിഹി കറാഹത്ത്, മറ്റൊന്ന് ലിവൈരിഹി കറാഹത്ത്. ലിദാത്തിഹി കറാഹത്താണെങ്കിൽ അതിൽ വിസ്മിയെല്ലാം പറ്റൂല. ഹറാമിൽ വിസ്മിയെല്ലാം പറ്റാത്തതുപോലെ തന്നെ ലിദാത്തിഹി കറാഹത്താണെങ്കിൽ അതിൽ വിസ്മിയെല്ലാം പറ്റൂല. അല്ല ലിവൈരിഹി കറാഹത്താണെങ്കിലോ വിസ്മിയിലിടുന്നതിന് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നവന് സലാം പറയൽ കറാഹത്താണ്, പക്ഷെ അവിടെ സലാം മടക്കൽ വുജൂബാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കറാഹത്ത് സലാം പറയുക എന്ന നിലക്ക് വന്നതല്ല, ഖുതുബയിൽ നിന്നിട്ട് ശ്രദ്ധ തിരിക്കുക എന്ന നിലക്ക് വരുന്ന കറാഹത്താണ്. അപ്പൊ വലിയ വൈരിയാണ് എന്നതുപോലത്തെ കറാഹത്താണെങ്കിൽ അത്തരം കറാഹത്തുകളിൽ വിസ്മിച്ചൊല്ലാം. എന്നാൽ നേരിട്ട് ലിദാത്തി കറാഹത്താവുന്ന വിഷയത്തിൽ വിസ്മിച്ചൊല്ലൽ സുന്നത്തില്ല. അഭിഞ്ഞു സുബൈന്റെ ശേഷം ഉറങ്ങൽ ഏതിപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്? ഉറക്കം എന്ന നിലക്ക് തന്നെയാണോ പറ്റായ്യ, അതല്ല അതുകൊണ്ട് മറ്റുമല്ല ഖൈറും തടയപ്പെടുന്നത് കൊണ്ടാണോ പറ്റായ്യ നോക്കുക. ഉറക്കം എന്ന നിലക്ക് കറാഹത്താകാൻ യാതൊരു നിവൃത്തിയുമില്ല. അതേസമയത്ത് ആ സമയത്ത് ഒരു മനുഷ്യന്റെ റിസ്ക് കണക്കാക്കപ്പെടുകയും അള്ളാഹുവിന്റെ ബറക്കത്ത് ചൊരിയപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നിട്ടും മാറി നിൽക്കുക, അള്ളാഹുവിന്റെ ബറക്കത്ത് റിസ്ക്കിൽ നിന്നിട്ടും മാറി നിൽക്കുക എന്ന അവസ്ഥ വരുന്നത് കൊണ്ട് വരുന്ന കറാഹത്താണ്. ഉറങ്ങുക എന്നുള്ള നിലക്കല്ല, ഇറാദുന്നൻ റഹ്മത്തില്ലാഹി വ ബറക്കത്തിഹി എന്ന നിലക്കാണ്
അപ്പോ ഉറങ്ങാന്നുള്ള ബിസ്മില്ലാഹിനോട് തെറ്റൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിന്നെ ഒരു ദ്വാവസ്യത്തുണ്ട്, ആദ്യം പറയാന് പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഐഡി ഉണ്ടാവാറുണ്ട് എപ്പോഴും, ടെക്സ്റ്റൊന്നും കാണാറില്ല. മദീനത്തുള്ള ഒരു സുഹൃത്താണ്, അവരുടെ ഭാര്യയുടെ ഉമ്മാക്ക് തീരെ സുഖമില്ലാതെ അല്ലാത്ത അവസ്ഥയിൽ സുഖമില്ലാതെ കിടക്കാണ് എന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ റബീഉൽ അവൽ മാസത്തിൽ 300,000 സ്വലാത്തൊക്കെ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ആ ഉമ്മ ചൊല്ലിയിരുന്നു. അമ്മക്ക് തീരെ സുഖമില്ലാതെ കിടക്കണം, നോമ്പൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അറിയിച്ചിരുന്നു. അതിവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് എല്ലാവരോടും അറിയിക്കുന്നു ഉസ്താദിനോടക്കം. പിന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞതിലൊരു ചോദ്യം കൂടെ ഒരാൾ ചോദിക്കുമെന്ന് ചോദിച്ച അയച്ചതാണ്, കണ്ണിൽ മരുന്നൊറ്റിക്കുന്നതിനെ പറ്റിയിട്ട്. ഇഞ്ചക്ഷൻ ചെയ്താൽ ഇഞ്ചക്ഷൻ ഏത് രൂപത്തിലുള്ള ഇഞ്ചക്ഷനാണ് നോമ്പ് മുറിയുക എന്ന് ഒരാൾ ചോദിച്ചിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്നും പറയണല്ലേ സ്കൂളൊക്കെ എനിക്കെന്നോട് പറഞ്ഞു കൊടുത്താ പോരെ, മിഞ്ഞാന്നും പറഞ്ഞതിന് ആ വിഷയം തന്നെ. അള്ളാഹു സുബ്ഹാനഹു വതാല ആ സഹോദരിയുടെ രോഗം പൂർണ്ണമായ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലി ആ സഹോദരിക്ക് ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആ അഹ്ലുൽ ബൈത്തിന്റെയും ഹക്ക് കൊണ്ടും പൂർണ്ണമായ ശിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിച്ച് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ഞരമ്പിന്റെ ഉള്ളിലേക്ക് സൂചി കുത്തിക്കേറ്റി ഗ്ലൂക്കോസ് കയറ്റുന്നത് പോലെ കയറ്റുന്ന ഇഞ്ചക്ഷനാണ് നോമ്പ് മുറിയും എന്ന് മഹാന്മാരായ ഉലമാക്കളിൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. അതേസമയത്ത് കൈപ്പരക്ക് അതുപോലെ തന്നെ ഊരക്ക് പോലെയുള്ള മസിലുകളിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല, അതിൽ രണ്ടഭിപ്രായമില്ല. ഗ്ലൂക്കോസ് കൊടുക്കുന്നത് പോലെ ഞരമ്പിന്റെ ഉള്ളിലേക്ക് സൂചിയുടെ തല കുത്തിക്കേറ്റി അതിലൂടെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് നോമ്പ് മുറിയും. അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് ചില വലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മുഴത്തമത് അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയും എന്നതാണ്. ഞാൻ ആ ചോദ്യം വന്ന അജ്ജി എന്നെ പറഞ്ഞാളുണ്ട്, ഞാൻ അപ്പൊ ഈ കൊല്ലത്തെ നോമ്പിന് എന്നെ ഇപ്പൊ 3 8 8 അത് പറഞ്ഞു. സക്കാത്ത് സംബന്ധമായിട്ടൊരു സംശയമാണ്. അതായത് എന്റെ കൂട്ടുകാരെ ഉംറക്ക് പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവന് എന്ന് പോവും അല്ല എത്ര കണ്ട് ഉംറക്ക് പോവാൻ താമസിക്കും എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അപ്പോ നമ്മള് ഈ പ്രാവശ്യം സക്കാത്ത് അവന് കൊടുക്കാൻ പറ്റുമോ? അവന് കുറച്ച് പൈസ അവർക്ക് എവിടുന്ന് സംഘടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലേസം പൈസ സക്കാത്തിന്റെ ഉണ്ട്, അത് കൊടുക്കാൻ പറ്റുമോ? അത് എത്ര കണ്ട് നീണ്ടു പോവും യാത്ര എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. കൃത്യ യാത്ര നിശ്ചയിച്ചിട്ടുമില്ല, പോകണമെന്ന് ഉദ്ദേശമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു നിശ്ചയമില്ലാത്തതിന്റെ പേരിൽ അത് കൊടുക്കാൻ പറ്റുമെന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. ചോദ്യം വ്യക്തമായിട്ടില്ല ഏത് കാരണത്താലാണ് കൊടുക്കുന്നത്. മുസാഫിർ എന്നുള്ള നിനക്കോ അങ്ങനെ ആയിരിക്കൂലേ. മുസാഫിർ എന്നുള്ള നിനക്കാണെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന യാത്ര പുറപ്പെട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ആവശ്യമാവുന്ന ചെലവിലേക്ക് വേണ്ട സക്കാത്ത് വാങ്ങാൻ സ്വന്തം പൈസ ഇല്ല, ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്നു, ആ യാത്രക്കും യാത്രയിലുള്ള ചെലവിനും വേണ്ട കാശില്ലാത്തപ്പോ ആ കാശ് സക്കാത്തിരുന്നിട്ട് വാങ്ങാം. അത് എത്ര വരുന്ന വെച്ചാൽ അത്രയും വാങ്ങാം. ഏതല്ല ഇനി വേറെ വല്ല ഉദ്ദേശം എനിക്ക് വേണ്ടത്ര. നിങ്ങൾ ആ ചോദ്യം വ്യക്തമായിട്ടില്ല. ഒന്ന് ശബ്ദത്തിൽ തന്നെ കുറച്ച് അവ്യക്തത ഉണ്ട്, അതിന്റെ പുറമെ നീട്ടി വലിച്ച് ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പം പറയുന്ന എന്താണെന്ന് മനസ്സിലാകാതെ വരും. വിഷയം ക്ലിയർ ചെയ്തിട്ട് ചോദിച്ചെങ്കില് ചോദ്യം ശരിക്കും മനസ്സിലായാലല്ലേ ഉത്തരം ശരിക്കും അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു അവ്യക്തത വിഷയത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടക്ക് വെച്ചിട്ട് അത് വിട്ടു. ഉസ്താദ് അവൻ ഉംറക്ക് ഉംറ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എന്ന് പോവും എപ്പോ പോവും എന്നൊരു നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ നീളാൻ സാധ്യതയുണ്ട്. അങ്ങനെ നീണ്ടു പോകാൻ എന്നൊരു ഉദ്ദേശിച്ച യാത്രക്ക് ഇപ്പോൾ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മുൻകൂർ അഡ്വാൻസ് ആയിട്ട് കുറെ നേരത്തെ കൊടുത്തു വെക്കണ്ട, അത് ഉറപ്പിച്ച് പോകാനാണ് സമയത്ത് സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങുക, അല്ലാതെ നേരത്തെ അതിന് വേണ്ടിയിട്ട് കാത്തു വെക്കേണ്ട ആവശ്യമില്ല. സമയം 2:30 നമ്മൾ പറഞ്ഞത് 2:30 കഴിഞ്ഞു. ഈ ലാസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഓടെ വരിക, പിന്നെ തുടരാൻ വയ്യ. നോമ്പായത് കൊണ്ട്
കൂടുതൽ സമയം തുടർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടക്ക് നിർത്തുന്നത്. ഇന്ന് ഇവിടെ നിർത്തുകയാണ് ബാക്കിയുള്ളവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ചിലരൊക്കെ രണ്ടാമത് ആവർത്തന ചോദ്യക്കാരാണ്, പലരും പുതിയതായിട്ട് ചോദ്യത്തിൽ വന്നവരുണ്ട്. ഏതായാലും 2:45 കഴിഞ്ഞതുകൊണ്ട് ഇനി ഇപ്പോൾ തൽക്കാലം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാല്ലാ നാളെ വീണ്ടും റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ കാണാം. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമ്മളിരുന്നിട്ട് മരണപ്പെട്ടു പോയ ആളുകൾ പ്രത്യേകിച്ച് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഇതാണ് കൊളത്തോൽ വലാരത്തൊടി മുഹമ്മദ് ഹാജി എന്നവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ഈ റമദാനു ഷെരീഫിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെയൊക്കെ മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, അതുപോലെ തന്നെ ഉസ്താദന്മാര്, സഹപ്രവർത്തകന്മാര്, കൂട്ടുകാർ പലരും മരണപ്പെട്ടുപോയി, അവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഈ റമദാനു ഷെരീഫിൽ നീ പ്രത്യേകമായി റഹ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ്. പ്രത്യേകമായ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളെയും ഉൾപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അള്ളാഹ്. പഠിച്ചവനെ, ഒരുപാട് ആളുകൾ റമദാനിൽ പ്രത്യേകമായി നീ എത്തിച്ചെല്ലുന്നു, ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ എത്തിച്ചെല്ലി മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ്. റമദാനും ഖുർആനും അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തീർക്കണേ അള്ളാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അള്ളാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബെ, ഒരുപാട് സ്വാലിഹായ അമലുകൾ ചെയ്ത് ഒരുപാട് കൊല്ലം നിന്റെ റമദാനു ഷെരീഫിനെ സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. കിട്ടുന്ന സമയം നിന്റെ പൊരുത്തത്തിൽ ഉപയോഗിച്ച് നിന്റെ പൊരുത്തം നേടി ആഹ്റ വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ടും നീ സലാമത്താക്കണേ അള്ളാഹ്. രോഗങ്ങളിൽ നിന്നിട്ടും ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും രക്ഷപ്പെടുത്തണേ അള്ളാഹ്. പഠിച്ചവനെ, നിയമപരമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നിട്ടും ഞങ്ങളെ നീ സലാമത്താക്കണേ അള്ളാഹ്. കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി, സന്തോഷമാക്കി, റാഹത്താക്കി, വിജയത്തിലെത്തിക്കണേ അള്ളാഹ്. അവസാനം മരണം ഖൈറാവുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി തരണേ റഹ്മാനെ. നാളെ ജന്നാത്തിൽ നാളെ മഹ്ശറാവൻ സബിൽ നിന്റെ അർശിന്റെ തണലേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. പഠിച്ചവനെ, നിന്റെ ഹബീബിന്റെ തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. നിന്റെ കോപ്പത്തിന് വീടാവുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ എത്തിക്കരണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിലെ അമ്പിയാ ഔലിയാ ശ്രോതാക്കളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കണേ അള്ളാഹ്. അർഹമുറാഹിമായ റബ്ബെ, അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉപ്പാമമാര്, ഭാര്യ മക്കൾ, അമ്മായിമ്മമാര്, അമ്മോശന്മാര്, സഹോദര സഹോദരികൾ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവര്, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങൾ മുത്താശയും ചെയ്തവർ, ഞങ്ങളോട് ദ്വാവസീയത്ത് ചെയ്തവർ, ഞങ്ങൾ ദ്വാവസീയത്ത് ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മൂമിന് മൂമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഹ്റവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ഇസ്സത്തിലും ആഫിയത്തിലും ആക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.